Hi friends, welcome to our YouTube channel Tips for Happy Life. കൗമാരത്തിലും യൗവനത്തിലും ചില ഹോർമോൺസിൻ്റെ പ്രവർത്തന ഫലമായും ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാരണങ്ങളും പലരിലും ധാരാളമായി മുഖക്കുരു നമ്മൾ കാണാറുണ്ട്. ഓയിലി സ്കിൻ ഉള്ളവരിൽ ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. രോമകൂപങ്ങൾ ഓയിൽ വന്ന് അടിഞ്ഞാണ് മുഖക്കുരുവായിട്ട് മാറുന്നത്. കൃത്യമായ പരിചരണത്തിലൂടെ നമുക്ക് മുഖക്കുരുവിനെ വരുതിയിലാക്കാൻ സാധിക്കും. മുഖക്കുരു പതിവായി വരുന്ന ചർമ്മമാണ്. നിങ്ങളുടെ ഏതെങ്കിലും ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ചേഞ്ച് വരുത്തണം എന്ന് നമുക്ക് നോക്കാം. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഓയിലി ആയിട്ടുള്ളത് ഒഴിവാക്കാൻ ഓർക്കുക. ഓയിൽ ഫ്രീ പ്രോഡക്റ്റ് തന്നെ ഉപയോഗിക്കുക. നമുക്കിന്ന് കിട്ടുന്ന പല ക്രീംസിലും ഓയിലിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. മുഖം രണ്ട് പ്രാവശ്യമെങ്കിലും സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. വറുത്തതും പൊരിച്ചതുമൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ സാലഡ് ഒക്കെ കഴിക്കുക. ഇപ്പോൾ വയറ് നിറയുന്നതാണ്. ഡെയിലി 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം ശരിക്കും നടക്കുന്നതിന് ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടതുണ്ട്. ജീരകവെള്ളം പതിവായിട്ട് കുടിക്കുകയാണെങ്കിൽ മുഖക്കുരു വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടമാകുന്നതുമായ ഒന്നാണ് ഐസ് ക്യൂബ്സ് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത്. ഐസ് ക്യൂബ്സ് വൃത്തിയുള്ളൊരു തുണിയിൽ പൊതിഞ്ഞ് മുഖക്കുരുവുള്ള ഭാഗത്ത് വയ്ക്കുക. ചർമ്മത്തിലുള്ള എണ്ണമയവും അഴുക്ക് നീങ്ങാനായിട്ട് ഇത് സഹായിക്കും. മുഖക്കുരുവിൻ്റെ വലിപ്പം കുറയാനും സാവധാനം ഇത് ഇല്ലാതാവാനും ഇത് വളരെ നല്ലതാണ്. വെളുത്തുള്ളി ചതച്ച് നീര് മുഖക്കുരുവുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ മുഖക്കുരു മാറുന്നതാണ്. ദിവസത്തിൽ എത്ര തവണ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. അരിവേപ്പലയും മഞ്ഞളും മുഖത്ത് ഫേസ് പാക്കായിട്ട് ഇടുന്നത് മുഖക്കുരു മാറുന്നതിനും മുഖക്കുരു വന്ന പാടുകളും ചർമ്മത്തിലുണ്ടാകുന്ന കുഴികളും ഒക്കെ മാറുവാനായിട്ട് നല്ല ഒരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ പഴുത്ത പപ്പയെയും തേനും ചേർന്ന ഫേസ് പാക്ക് മുഖക്കുരു മാറുവാനും ചർമ്മം തിളങ്ങുവാനും സഹായിക്കുന്ന ഒന്നാണ്. മുഖക്കുരുവിന് പെട്ടെന്ന് ശമനമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ദിവസത്തിൽ ഇത് പല പ്രാവശ്യം മുഖക്കുരുവുള്ള ഭാഗത്ത് നമുക്ക് പുരട്ടാം. പപ്പയ ഇല്ലെങ്കിൽ തേൻ മാത്രമായിട്ടാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. മുഖക്കുരുവും പാടുകളും മാറ്റുവാനും അതുപോലെ തന്നെ മുഖക്കുരു വരുന്നത് തടയുവാനും ഒരു ആയുർവേദ ഫേസ് പാക്ക് ഞാൻ പറയാം. കറിവേപ്പിലയും കസ്തൂരി മഞ്ഞളും അരച്ചത് 20 ഗ്രാം വീതം എടുക്കുക. ഒരു നാരങ്ങയുടെ നീര്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മുഖത്ത് പുരട്ടാവുന്നതാണ്. മുഖക്കുരു വരുന്നത് തടയുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പാടുകളൊക്കെ നീക്കാനും മുഖക്കുരു വന്ന ഭാഗത്തുള്ള കുഴിവ് നിവരാനും ഇത് ഒന്നാം തരം ഫേസ് പാക്കാണ്. മുഖക്കുരു ഉള്ളവരിത് ഉപയോഗിച്ച് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടും പറയാറുള്ളത്. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അതുകൊണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം. നന്ദി, നമസ്കാരം.